സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹാബി തറവട്ടത്ത്. കീം 2021 അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വന്ന്. നിങ്ങളിൽ പലരും അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പോഴും പലരും കമൻറ്റിലും അതേപോലെ വാട്സപ്പിലും അതുപോലെ നേരിട്ടും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈല്, റിസൾട്ട്, ഓപ്ഷൻ കൺഫർമേഷൻ ഫേസ് 2, അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നിങ്ങനെ 4 മെനു അവിടെ കാണാം. അതിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് അവിടെ കാണാം. അപ്പോൾ ഇവിടെ ഈ കാൻഡിഡേറ്റിന് കിട്ടിയ കോളേജ് എന്ന് പറയുന്നത് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് CS കോളേജ്, എറണാകുളം നോളജ് സിറ്റി ടെക്നിക്കൽ ക്യാമ്പസ്, ചെറുകുളം, മഞ്ചേരി. സീറ്റ് ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റിൽ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് ടു CE എന്ന് കാണാം. അതായത് ഫീസ് അടയ്ക്കേണ്ടത് എത്രയാണെന്നുള്ളത് ഇതിൻ്റെ സൈഡിൽ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പ്രിൻ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും അത് കാണിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോ, അതേപോലെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നെയിം, എഞ്ചിനീയറിംഗ് റാങ്ക്, കോഴ്സും, എറണാകുളം നോളജ് സിറ്റി, അതേപോലെ സീറ്റ് ടൈപ്പ് ഇത്രയും കാണിച്ചു. പിന്നെ നോക്കുക ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 65,000. സ്റ്റേറ്റ് മെറിറ്റിൽ ആ കോളേജിൽ ഗവൺമെൻറ് ഫീസ് എന്ന് പറയുന്നത് 65,000. ഫീ ടു ബി പേ ടു CE എന്ന് പറയുന്നത് 10,000. അതായത് CEക്ക് നിങ്ങൾ അടക്കേണ്ട ഫീസ്, ഓൺലൈനായിട്ട് അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 10,000. ഫീ ടു ബി പെയ്ഡ് അറ്റ് കോളേജ് ഇൻ ദി സ്പേസ് 55,000 എന്ന് പറയുന്നുണ്ട്. ആ 55,000 എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അടക്കേണ്ടതില്ല. ഫീ ടു ബി പെയ്ഡ് അറ്റ് കോളേജ് ഇൻ ദി സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അടക്കേണ്ടതില്ല. അതായത് 55,000 എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിൽ, നെക്സ്റ്റ് ഘട്ടത്തിൽ കോളേജിൽ കിട്ടുമ്പോഴാണ് അത് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 10,000 അടച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റൗട്ടും കൂടെ നിങ്ങൾ എടുത്ത് വെക്കേണ്ടതാണ്. 10,000 അടച്ചതിന് ശേഷം ഈ ഫീസ് അടക്കാനുള്ള ഡേറ്റാണ് പറഞ്ഞത്, 16/10/2021 3 മണിക്ക് ഉള്ളിലായിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെലക്ടഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഈ 10,000 രൂപ അടച്ചിരിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ കേസിൽ അതായത് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 8,650 അടക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലോ കിട്ടിയിരിക്കുന്നവർക്ക് 8,650 ആയിരിക്കില്ല, 9,650 ആയിരിക്കും കാണിക്കുന്നത്. അതായത് 1,000 രൂപ കൂടുതലുണ്ടാവും. അത് മറ്റൊന്നുമല്ല CD കോഷൻ ഡെപ്പോസിറ്റ് കോളേജിൽ അടച്ചിരുന്നത് ഇത്തവണയും CE തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫീസ് എന്ന് പറയുന്നത് 9,650 എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസായി 8,650 കോഷൻ ഡെപ്പോസിറ്റ് 1,000 രൂപയും അടങ്ങിയതാണ്. അത് എല്ലാവരും അടക്കേണ്ടതാണ്. അതായത് 1,000 രൂപ എന്ന് പറയുന്ന കോഷൻ ഡെപ്പോസിറ്റ് ഇതിൽ കിട്ടിയിരിക്കുന്ന എല്ലാ വിഭാഗക്കാരും അടക്കേണ്ടതാണ്. OEC, SC, ST അതേപോലെ മറ്റ് എല്ലാ വിഭാഗങ്ങളും ആ ഫീസ് അടച്ചിരിക്കണം. OEC SC, ST നേരത്തെ ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഫീസ് ഉണ്ടാവില്ല. നിങ്ങൾ ഓപ്ഷൻ കൊടുത്തപ്പോഴും അവിടെ ട്യൂഷൻ ഫീ നിൽ എന്ന് കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് 1,000 രൂപ അവിടെ കാണിക്കുന്നുണ്ടാവും. അത് എല്ലാവരും അടയ്ക്കേണ്ടതാണ്. CEയുടെ പേരിൽ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കേണ്ടതാണ്. ഇനി ഇവിടെ തന്നെ നിങ്ങൾ ഈ പേയ്മെൻറ്റ് ടു CE എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിലേക്ക് പോകുന്നതാണ്. CEയുടെ പേയ്മെൻറ്റിലേക്ക് ഓൺലൈനായിട്ട് അടക്കാനുള്ള സംവിധാനം ഇതിൽ തന്നെ ഉണ്ടാവും, പേയ്മെൻറ്റ് ടു CE എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആ വിൻഡോയിലേക്ക് പോകുന്നു. എമൗണ്ട് എത്രയാണെന്നുള്ളത്, അതായത് ആപ്ലിക്കേഷൻ ഫീ ടു ബി പെയ്ഡ് 10,000, പിന്നെ അതിൻ്റെ ഓരോ എന്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചലാൻ വഴിയാണെങ്കിൽ, ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ചലാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു പോസ്റ്റ് ഓഫീസ് വഴി അടക്കാമെന്ന് പറഞ്ഞു, അതാണ് ഈ ചലാൻ എന്ന് പറയുന്നത്. ഈ ചലാൻ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വരുന്ന ചലാൻ പ്രിൻ്റൗട്ട് എടുത്തതിന് ശേഷം അതും കൊണ്ട് വേണം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകാൻ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട വിധവും അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഈ ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് മുതൽ തന്നെ 17-ാം തീയതി വരെ, 17-ാം തീയതി സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയം വരെ നിങ്ങൾ ഫേസ് 2 ആ ഒരു കൺഫർമേഷനും അതേപോലെ
ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഡെലീറ്റിങ് ഇതൊക്കെ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്ന അതാണ്. ഈ ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകും. ഓപ്ഷൻ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് കൺഫേം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ കൺഫർമേഷൻ ബട്ടണിലേക്ക് പോകും, കൺഫർമേഷനിലേക്ക് പോകും. അതേസമയം നമ്മൾ ഇത് ഇത് ഫീസ് അടച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഫീസ് അടക്കുന്നതിൻ്റെ മുമ്പാണെങ്കിൽ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും, അതായത് അലോട്ട്മെൻറ്റ് ഇതിലേക്ക് പോകുന്ന എല്ലാ കേസുകളും അവിടെ മലയാളത്തിൽ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ടാവും. അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി അവിടെ തന്നെ ഉണ്ട്. അതായത് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫീസ് അടച്ചാൽ മാത്രം മതി, കോളേജ് ജോയിൻ ചെയ്യേണ്ട, കൺഫർമേഷൻ കൊടുക്കേണ്ട എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ, ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അതായത് കൺഫർമേഷൻ കൊടുക്കണമെങ്കിൽ ഫീസ് അടക്കണോ വേണ്ടേ എന്ന് പലരും ചോദിച്ചിരുന്നു. ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൺഫർമേഷൻ ആ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും അതേപോലെ ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർക്കും കൺഫർമേഷൻ നിർബന്ധമാണ്. അവിടെ നിങ്ങൾ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ലോഗിൻ ചെയ്യുക, അവർ ഫീസ് യാതൊന്നും അടക്കേണ്ടതില്ല. ഫീസ് അടക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഡു യു പ്രൊസീഡ് വിത്ത് ദ കൺഫർമേഷൻ ഫോർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നെക്സ്റ്റ് ഫേസ് ഓഫ് ദി അലോട്ട്മെൻറ്റ് പ്രോസസ്. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് ഇവിടെ അവൈലബിൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് സീറോ ആണ്. ഇനി കൂടുതൽ ഓപ്ഷൻസ് അവിടെ ഇല്ല, അതായത് നോ മോർ ഓപ്ഷൻസ് അവൈലബിൾ ഫോർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ അലോട്ട്മെൻറ്റ് സംബന്ധമായ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം കൊടുത്ത ആ ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ ഫേസിൽ ഏതെങ്കിലും കോളേജുകൾ ഈ ഒരു ഫേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവയും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കോളേജും വന്നിട്ടില്ല. നേരത്തെ കൊടുത്ത കോളേജുകളിൽ നിങ്ങൾക്ക് ബാക്കി വരുന്നത് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ നേരെ മേലുള്ള കോളേജുകൾ മാത്രമേ ബാക്കി വരുന്നുള്ളൂ. ഇവിടെ നോക്കുക, ഈ ആറാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ആറാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് അതിൻ്റെ മേലുള്ള ബാക്കി 5 കോളേജുകളും മാത്രമേ ഇപ്പോൾ നിലവിൽ ഉള്ളൂ. അതിൻ്റെ താഴേക്ക് കൊടുത്തിരുന്ന എല്ലാ കോളേജുകളും ഡിലീറ്റ് ഓട്ടോമാറ്റിക്കലായി ഡിലീറ്റായി. അപ്പോൾ ഈ ആറാമത്തെ കോളേജ് ഒരു പ്രത്യേക കളറിൽ, ഗ്രേ കളറിലാണ് കൊടുത്തത്. അതായത് ഇതാണ് സെലക്ട്, ഇതാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇത് കിട്ടിയെന്ന് മാത്രമല്ല, ഇവിടെ 60,000 രൂപ, ഇല്ല സോറി, ഇതിൽ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ കോളേജിലെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇനി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താൽ അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കും. അടുത്ത ഘട്ടത്തിൽ പുതിയൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ അതിൽ അവിടെ പോയിട്ട് അവിടെ പറയുന്ന ബാക്കി ഫീസ്. ഇനിയിപ്പോൾ നോക്കുക, ഒരു ഉദാഹരണത്തിന് ഇവിടെ തൊട്ട് മേലേക്കുള്ള കോളേജാണ് കിട്ടിയെങ്കിൽ, ഈ 5-ാമത്തെ കോളേജാണ് കിട്ടിയെങ്കിൽ ഇവിടെ നോക്കുക, ഫീസ് ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 75,000 ആണ്. ഈ 75,000-ൽ 10,000 നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു സിയുടെ പേരിൽ, ബാക്കി 65,000 മാത്രം ഈ കോളേജിൽ അടച്ചാൽ മതിയാവും. അതേസമയം വേറെ ഏതെങ്കിലും കോളേജിൽ ഇപ്പം മുകളിലുള്ള ഈ സീറ്റാണ് കിട്ടുന്നതെങ്കിൽ, ഈ 2-ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അവിടെ 35,000 രൂപയാണ് ഫീസ്. ഓൾറെഡി നമ്മൾ 10,000 രൂപ സിഇക്ക് അടച്ചു, ബാക്കി 25,000 അടച്ചാൽ മതി എന്ന് നിങ്ങളുടെ അപ്പോൾ കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണും. അത് ആൾറെഡി പെയ്ഡ് ടു സിഇ എന്നുള്ളിടത്ത് ആ എമൗണ്ട് കാണും, ബാക്കി എത്രയാണോ അടക്കേണ്ടതെന്നുള്ള അതും കാണും. അപ്പോൾ ഇങ്ങനെയാണ് സിയുടെ കേസിലുള്ള അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 1-ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ 9,650 രൂപ അവിടെ ആകെ ഫീസുള്ളൂ. ആ 9,650 രൂപയ്ക്ക് പകരം നമ്മൾ ഇപ്പോൾ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ 10,000 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ 350 രൂപ റീഫണ്ടാണ് പിന്നെ തരാനുള്ളത്. അതായത് ഈ ഫസ്റ്റ് ഓപ്ഷനാണ് ഇനി കിട്ടുന്നതെങ്കിൽ, 10,000 രൂപ അടച്ച ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടുന്നതെങ്കിൽ 350 രൂപ റീഫണ്ട് തരാനാണുള്ളത്. അപ്പോൾ അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഒന്ന് 3-ോ 4-ോ ഐറ്റംസ് കാണുക, അവിടെ പി ടു ബി റീഫണ്ടഡ് ബൈ സി ഇ എന്നുള്ളിടത്ത് 350 രൂപ കാണും. അത് പെട്ടെന്നൊന്നും ഇത് ചെയ്യില്ല, റീഫണ്ട് ചെയ്യില്ല. ഈ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് റീഫണ്ട് ചെയ്യുള്ളൂ.
അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഓപ്ഷൻസിൻ്റെ കേസ് ഉള്ളത്. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക, ഇനി ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ, അതല്ല ഇനിയിപ്പം നമുക്ക് കിട്ടിയ ഇത് മാത്രം മതിയെങ്കിൽ, നിലവിൽ കിട്ടിയ ഒന്നാമത്തെ ഘട്ടത്തിൽ കിട്ടിയ അതിൽ ഞാൻ തൃപ്തനാണെങ്കിൽ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക ചെയ്യാം. കൺഫർമേഷൻ കൊടുത്ത് അതിൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. കൺഫർമേഷൻ കൊടുത്തു എന്ത് ചെയ്യും, അപ്പോൾ എനിക്ക് കിട്ടിയത് മാത്രം മതി, ഇപ്പോൾ ഫസ്റ്റിൽ കിട്ടിയത് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഓപ്ഷൻസും ബാക്കി എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്താൽ മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഓപ്ഷൻ, അതായത് കിട്ടിയ ഓപ്ഷൻ, ഗ്രേ കളറുള്ള ഓപ്ഷന് അവിടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കണ്ടോ. ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ മറ്റേതിനൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഇല്ല, അതായത് നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒന്നാമത്തെ ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് ഫീ ആയിട്ടുള്ള സീറ്റ് അടക്കേണ്ട ഫീ അടക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ സീറ്റ് അവിടെ നിലനിൽക്കും. പുതിയൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സീറ്റ് പോകും, പുതിയ കോളേജിലെ സീറ്റ് സ്വീകരിക്കേണ്ടിയും വരും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തിന്ന് ഈ പ്രോസസ്സിന്ന് പുറത്താകും, അതായത് അവിടെ പോയി ജോയിൻ ചെയ്തില്ല എങ്കിൽ ഈ പ്രോസസ്സിന്ന് പുറത്താകും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് പുതിയതെന്തെങ്കിലും നിങ്ങൾ ഇതിൽ റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ, അതല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് സൈഡിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ ഇപ്പോൾ ഇവിടെ നിലവിലൊന്നുമില്ല, അങ്ങനെ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും വേണം, ശേഷം ലോഗൗട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സെക്കൻഡ് ഫേസിലേക്ക് പരിഗണിക്കും. സെക്കൻഡ് ഫേസിൻ്റെ ഡേറ്റൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ ആ ഡേറ്റൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. സ്കീം സംബന്ധമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിൽ എത്തിക്കാനാണ് ഈ ചാനൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, ഈ ചാനൽ ആദ്യമായിട്ട് വീക്ഷിക്കുന്നവർ എല്ലാം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.